ഒരു ഫെയറി ടൈൽ ഫീൽ വരുന്നുണ്ടല്ലോ, അതായത് നമ്മൾ വെച്ചേക്കുന്ന ഈ പറഞ്ഞ ചിലപ്പോ ഈ ഫെയറി ടൈൽ ഇവിടെ ആണെങ്കിൽ ഓരോടത്ത് ഇരുന്നല്ലേ എവിടെ ഇരുന്ന് ഇതെന്താ ചേട്ടാ കൂണോ ഇതൊന്നും ചേട്ടന് ഓർമ്മയില്ലാതാണ് സത്യം. ഇത് ഈ പെയിന്റിംഗ് ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ ദുന്ദു വരച്ചതാണ്. സിൻഡ്രലയുടെ പത്മയുടെ ഒക്കെ ആർട്ട് ഡയറക്ടർ അവളാണ്, അവള് വരച്ചാണ്. ദുന്ദു കുറച്ച് അഭിനയിച്ചിട്ടുണ്ട് പത്മയിലുണ്ടോ? സിൻഡ്രലൊഴിവാക്കി പാവ അപമാനം. ഞാൻ വെറുതെ ഒരു പ്രൊമോഷൻ കൊടുക്കാന്ന് വിചാരിച്ചതാ. വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മൊത്തത്തിൽ പെയിന്റിംഗുകളാണല്ലോ. ഇനിയിപ്പോ കഴിക്കാൻ പോകുന്ന ഇവിടുന്ന് കഴിക്കാൻ പോകുന്ന ചെറിയ കഞ്ഞിപ്പയറിന്റെയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിരിയാണി തരാൻ നട്ട പറഞ്ഞത് ഞാൻ കുറച്ചു എല്ലാം ബഡ്ജറ്റിംഗ് ആണ്, പൈസ ഇല്ല. ഓ അതിനുള്ള സ്ഥലമാണോ? കൈ കഴുകാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്, അതിനപ്പുറത്ത് ബാത്റൂം ഉണ്ട്. എന്താ ചേട്ടാ ഇത്? ഞങ്ങളുടെ ലൈറ്റ് ഇല്ല ഇവിടെയാണ്, പ്രത്യേക ചില ആൾക്കാർ വരാൻ. ഇതിൽ ആരാ ഒപ്പിട്ട് വന്നേക്കുന്നേ? അത് ബ്രയൻ ലാറയാണ്. ബ്രയൻ ലാറയുടെ ഒപ്പാണോ ഇത്? ബ്രയൻ ലാറയുടെ ഒപ്പാണ്. അതിൽ കള്ളത്തരം അത് അത് കൊച്ചു കടന്ന ആമി എന്റെ മോളുടെ പേരാണ്. ആമിയുടെ പേരില് ബ്രയൻ ലാറ. കറക്റ്റ് കറക്റ്റ്. ഓ ഇതെങ്ങനെ ഒപ്പിച്ചു? ഞങ്ങള് ദുബായിൽ എന്റെ ഒരു ഫ്രണ്ട് അദീപ് എന്ന് പറഞ്ഞ അവന്റെ അക്കാഡമിയിൽ, അവൻ ടെന്നീസ് അക്കാഡമി ഉണ്ട്, അവന്റെ അക്കാഡമിയിൽ അദ്ദേഹം വന്നപ്പോൾ ഒപ്പിച്ച സാധനമാണ്. പക്ഷെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, അവിടെ എനിക്ക് സെൽഫി കിട്ടിയില്ല. ബ്രയൻ ലാറയുടെ ഒപ്പൊക്കെ വാങ്ങിച്ച് ഞാൻ കൊണ്ടുവന്ന് ആമിക്ക് കൊടുത്തു. അപ്പൊ ആമി ആമി ഭയങ്കര ഹാപ്പി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നോക്കി, ഗുഡ്, നല്ല ബാറ്റ് ആണ് ചോദിച്ചിട്ട് ഞങ്ങളുടെ ബ്രയൻ ലാറയുടെ സിഗ്നേച്ചർ ആണുള്ളത് ചോദിച്ചു. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് ഇവിടേക്ക് പോയി തിരിച്ചു വന്നിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആരാണ് ആക്ച്വലി ഈ ബ്രയൻ ലാറ? അതാണ് ചോദിച്ചത്. അതല്ലേ അതല്ലേ ചോദിച്ചേ ചേട്ടാ, ആരോട് പറയുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാണ് ഈ ബ്രയൻ ലാറ? ടെന്നീസ് അക്കാഡമി ടെന്നീസ് അല്ലല്ലേ? മറ്റേ ഇവിടുത്തെ നമ്മുടെ കോർപ്പറേഷനിലെ ഒരു ദിവസം തിരുവനന്തപുരം. ഇത് ഇതിലും പൊളിറ്റിക്കലി ഇൻകറക്റ്റ്നെസ് ഒന്നും ഇല്ല, വേഗം കൊണ്ട വെച്ചേക്കട്ടെ. അപ്പൊ ഇതാണ് നമ്മള് അധിക ഉപയോഗങ്ങളൊന്നും ചെയ്യാത്ത, ഒരു ഉപയോഗവും ഇതുവരെ ഉണ്ടാവാത്ത ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ എല്ലാം ഭക്ഷണം വരുത്തുകയോ അപ്പുറത്തെ വീട്ടില് ചേച്ചി ഉണ്ടാക്കി തരുകയോ ചെയ്യുന്ന ഭക്ഷണം ഉള്ളത്. അത്യാവശ്യം കാപ്പിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ചേട്ടൻ ഇവിടെ ജീവിതത്തിൽ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടോ ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും? ആ കണ്ണൊക്കെ മിഴിയട്ടെ. ഒട്ടുണ്ടാക്കിയിട്ടുണ്ട്.